നമസ്കാരം. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി അഗ്നിപഥ് പദ്ധതിക്കെതിരെ പ്രക്ഷോഭം രാജ്യത്ത് കത്തിപ്പടരുന്നതിനിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 3 സേനാധിപതിമാരുടെയും യോഗം വിളിച്ചു. പ്രതിഷേധം രൂക്ഷമായ ശേഷം പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത് ഇത് 2ാം തവണയാണ്. പ്രക്ഷോഭം ആളിപ്പടരുമ്പോഴും അഗ്നിപഥുമായി മുന്നോട്ട് പോകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. അഗ്നിപഥ് റിക്രൂട്ട്മെന്റുകൾ എത്രയും വേഗം ആരംഭിച്ചാൽ വിഷയം ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ഇത് സംബന്ധിച്ച് 3 സേനകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിക്രൂട്ട്മെന്റിനുള്ള തയ്യാറെടുപ്പുകൾ കര, നാവിക, വ്യോമസേനകൾ ആരംഭിച്ചു. വ്യോമസേനയിലേക്ക് റിക്രൂട്ട്മെന്റ് 24-ന് ആരംഭിക്കും. പദ്ധതിയുടെ വിശദമായ മാർഗരേഖ വ്യോമസേന പുറപ്പെടുവിച്ചു. വിദ്യാഭ്യാസ യോഗ്യത, മൂല്യനിർണയം, അവധി, ലൈഫ് ഇൻഷുറൻസ്, പ്രതിഫലം, തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി വിവരിക്കുന്ന മാർഗരേഖ വ്യോമസേന പുറത്തുവിട്ടു. കരസേന റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച വിജ്ഞാപനം 2 ദിവസത്തിനകം പുറപ്പെടുവിക്കുമെന്ന് സേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ അറിയിച്ചു. ആദ്യ ബാച്ചിൽ പരിശീലനം ഡിസംബറിൽ തുടങ്ങി അടുത്ത വർഷം പകുതിയോടെ സജീവ സൈനിക സേവനം ആരംഭിക്കും. റിക്രൂട്ട്മെന്റ് പൂർത്തിയാക്കി 6 മാസത്തിനകം നാവികസേനയിലേക്കുള്ള ആദ്യ അഗ്നിപഥ് ബാച്ചിലെ പരിശീലനം ആരംഭിക്കും. റിക്രൂട്ട്മെന്റ് നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും യുവാക്കൾക്ക് സേനകളിൽ ചേരാനുള്ള സുവർണ അവസരമാണ് ഇതെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇതിനിടെ നിയമനങ്ങളിൽ സമ്പന്ന ആനുകൂല്യവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 വർഷം പ്രതിരോധ സേനകളിൽ സേവനമനുഷ്ഠിച്ച ശേഷം വിരമിക്കുന്ന അഗ്നിവീർ സേന അംഗങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങളിൽ തുടർ നിയമനങ്ങളിൽ 10% സംഭരണം വാഗ്ദാനം ചെയ്തു. CRPF, CISF, BSF, ITBP, SSB ഉൾപ്പെടെയുള്ള കേന്ദ്ര സായുധ സേനകളിലും ആസാം റൈഫിൾസിലുമാണ് ആഭ്യന്തര മന്ത്രാലയം സംഭരണം അനുവദിക്കുക. സേവനം പൂർത്തിയാക്കുന്ന അഗ്നിവീറുകളുടെ ആദ്യ ബാച്ചിന് സായുധ സേനകളിലെ നിയമനങ്ങളിലേക്ക് പ്രായപരിധി 5-ഉം തുടർന്നുള്ള ബാച്ചുകളിലേക്ക് 3-ഉം വർഷം ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോസ്റ്റ് ഗാർഡ് എന്നിവിടങ്ങളിലും സംഭരണം ലഭിക്കും. അഗ്നിവീറുകൾക്ക് തൊഴിൽ സാധ്യത തുറന്ന് കേന്ദ്ര പെട്രോളിയം, വ്യോമയാന, ഷിപ്പിംഗ് മന്ത്രാലയവും രംഗത്ത് വന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.